ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ വീക്കെൻഡിൽ ഞങ്ങൾ ഒരു യാത്ര പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മാത്രമല്ല പോയത്, കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികളും ഞങ്ങളും എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടാണ് പോയത്. ഒരു ഓറഞ്ച് ഫാം വിസിറ്റും അതുപോലെ ഈ വർഷത്തെ ഓറഞ്ച് ഫെസ്റ്റിവലിൻ്റെ കുറച്ച് വിശേഷങ്ങളുമാണ് ഞാനിന്ന് കാണിക്കുന്നത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു മഴയ്ക്കുള്ള സാധ്യത ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾ പോയി വരുന്ന വരെ മഴയൊന്നും പെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. തലേ ദിവസം നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരത്തെ ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇറങ്ങുമ്പോൾ ജുമാക്ക് കഴിഞ്ഞ് എല്ലാവരും പള്ളിയിൽ ഒരുമിച്ച് കൂടി, അവിടെ നിന്ന് ഒരു ഒന്നര ആയിട്ടുണ്ടാവും ഞങ്ങൾ ഇറങ്ങുമ്പോൾ. റിയാദിൽ നിന്ന് ഹരീക്ക് എത്തുന്ന വരെ ഫുള്ള് ഡെസേർട്ടായിരുന്നു, പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ഫുള്ള് ഇതുപോലെ നല്ല ഭംഗിയിൽ ഇങ്ങനെ ഓരോരോ ഷേപ്പിലിങ്ങനെ കിടക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇറങ്ങിയാലോ എന്നൊക്കെ തോന്നുന്നു, പക്ഷേ ടൈമും ഇല്ല, അതുപോലെ ആരും ഫുഡും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. റിയാദിൽ നിന്ന് 200 കിലോമീറ്റർ അകലെയാണ് ഹരീക്കുന്ന സ്ഥലം. അപ്പോൾ ഒരു 160 കിലോമീറ്റർ എത്തിയപ്പോൾ ഞങ്ങൾ ഒരു പാർക്കുണ്ടായിരുന്നു, ഓത്താന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പാർക്കുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എല്ലാവരും കൂടെ അവിടെ ഇറങ്ങി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഒരുപാട് ദൂരം ഉണ്ടെങ്കിലും എത്തിയതൊന്നും അറിയുന്നേ ഇല്ല കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ഒരുമിച്ച് പോകുന്നതും തനിച്ച് പോകുന്നതും ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ. നല്ല രസമായിരുന്നു എല്ലാവരും കൂടെ. അപ്പോൾ ഇവിടെ ഇറങ്ങി എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഫുഡ് ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതും നല്ല രസമായിരുന്നു കേട്ടോ, എല്ലാവരും കൂടെ ഫുഡ് ഉണ്ടാക്കുന്നത്. നമ്മൾ നാട്ടിലൊക്കെ ഒരു പരിപാടി ഉണ്ടാവുമ്പോൾ എങ്ങനെയായിരുന്നു അതുപോലെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കൂടെ ഒരുമിച്ച് ബിരിയാണിയൊക്കെ വെക്കുകയെന്ന് വെച്ചാൽ നല്ല രസം തന്നെയായിരുന്നു. എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ച് കുട്ടികൾ നല്ല കളിയായിരുന്നു കേട്ടോ. അവർക്ക് സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെയല്ലേ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുൾ അൻഷൊക്കെ ഫ്രണ്ടിൻ്റെ കൂടെ തന്നെ ആയിരുന്നു, ഫുൾ ടൈം ഫുള്ള് കളിയായിരുന്നു. അത് വിളിച്ചിട്ടേ വരുന്നില്ലായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും കുറച്ച് റെസ്റ്റ് എടുത്ത ശേഷമാണ് അവിടുന്ന് വന്നത്. അവിടുന്ന് ഒരു 60 കിലോമീറ്റർ വന്നപ്പോൾ ഹരീക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞങ്ങൾ ഫാമിലേക്കാണ് പോകുന്നത്, കാരണം ഇപ്പോൾ തന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. ഇനി അവിടെയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ടേസ്റ്റിൽ നല്ല അടിപൊളി, നല്ല കാണാനും നല്ല ഭംഗിയുള്ള ഒരുപാട് ഓറഞ്ചസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു വലുപ്പത്തിലുള്ള നല്ല ഭംഗിയുള്ള ഒരു ഓറഞ്ച് ആട്ടോ. കഴിക്കാനും ടേസ്റ്റ് ഉണ്ട്, നല്ല മധുരമൊക്കെ ആയിട്ട്. പിന്നെയും ഒരുപാട് നല്ല വെറൈറ്റി ഓറഞ്ചസ് ഉണ്ടായിരുന്നു.
ഓറഞ്ച് ആയിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ചെറിയൊരു ഓറഞ്ചാണ്, ഇത് അത്രയ്ക്ക് ടേസ്റ്റ് ഇല്ല. നല്ലൊരു പുളിയും മധുരമൊക്കെ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അതുപോലെ ഇത് വേറൊരു ടേസ്റ്റ് തന്നെയായിരുന്നു. ഇവിടെ ഓറഞ്ച് മാത്രമല്ല കേട്ടോ, അനാറ് അത്തിപ്പഴം ലെമൺ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സീസൺ അല്ലാത്തതുകൊണ്ട് അതൊന്നും കായ്ച്ചിട്ടില്ല. പിന്നെ ഞങ്ങൾക്ക് അങ്ങോട്ടൊന്നും പോകാനും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ എത്തുമ്പോൾ. അപ്പോൾ തന്നെ അപ്പോൾ ഓറഞ്ച് കുറേയൊക്കെ കണ്ട് ഇപ്പോൾ തന്നെ ബാങ്ക് കൊടുത്തു. അങ്ങനെ പിന്നെ അവിടുന്ന് പോകുന്ന ശേഷം അവിടെ ഒരു ഇസ്ത്രായ ഉണ്ടായിരുന്നു. അപ്പോൾ നമസ്കാരത്തിനും ചായ കഴിക്കാനും വേണ്ടി എല്ലാവരും അവിടെ കയറി ചായ ഒക്കെ ഉണ്ടാക്കി. ചായക്കുള്ള സ്നാക്സും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, കട്ട്ലേറ്റും ചിക്കൻ റോളും കൊഴുക്കട്ടൊക്കെ. അപ്പോൾ എല്ലാവരും കൂടെ അതൊക്കെ ഇരുന്ന് കഴിച്ച് നമസ്കാരവും ചായ കുടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് എടുത്ത് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് എല്ലാവരും കൂടെ. അങ്ങനെ പിന്നെ അതിന് ശേഷമാണ് ഞങ്ങൾ ഫെസ്റ്റിവൽ സ്ഥലത്തേക്ക് പോകുന്നത്. ഇപ്പോൾ ഫെസ്റ്റിവൽ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നല്ല റഷായിരുന്നു കേട്ടോ, ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും ആരും കയറ്റി വിടുന്നൊന്നുമില്ല. ടെമ്പറേച്ചറൊക്കെ ചെക്ക് ചെയ്ത ശേഷമാണ് എല്ലാവരും കയറ്റി വിടുന്നത്. അതുപോലെ മാസ്ക് ഇടാത്തവർക്കും ഫൈനും കിട്ടിയിട്ടുണ്ട്. ഇവിടെ കുറേ ആർട്ടിഫിഷ്യലായിട്ട് ഓറഞ്ചസൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. അതുപോലെ സെയിൽ ചെയ്യാനും ഒരുപാട് ബോക്സ് ഓറഞ്ച് വെറൈറ്റി ഓറഞ്ചസ് വെച്ചിട്ടുണ്ട്. പിന്നെ ഡിസ്പ്ലേക്ക് ആയിട്ട് ഒരുപാട് നല്ല ഡിസൈൻ ചെയ്തിട്ടൊക്കെ നല്ല ഭംഗിയിലും വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ രാത്രി ആയതുകൊണ്ട് തന്നെ അധികം ലൈറ്റും ഇല്ല, അപ്പോൾ അതുകൊണ്ട് ശരിക്കും ക്ലിയർ ആയിട്ടൊന്നും കിട്ടിയിട്ടുമില്ല. നല്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഓറഞ്ചസ് മാത്രമല്ല, ഓറഞ്ച് സ്റ്റാളിൻ്റെ കൂടെ ഊത് അതുപോലെ തേൻ അതിൻ്റെ ഒക്കെ സ്റ്റാളുകളും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഡിസ്പ്ലേക്ക് മാത്രമല്ല കേട്ടോ, ഒരുപാട് ആളുകൾ ഇത് വാങ്ങിക്കൊണ്ടുവന്നുണ്ട്. ഒന്നൊന്നല്ല, ഒരുപാട് കൊണ്ടുവന്നുണ്ട്. ഇത് ഒരൈറ്റം നമ്മൾ അച്ചാറൊക്കെ ഇടുന്ന ആ ഒരു ഓറഞ്ചാണ് തോന്നുന്നത്. ഞാനിപ്പോൾ ആദ്യമായിട്ടാട്ടോ ഈ ഓറഞ്ച് കാണുന്നത്. കുറച്ച് മൃഗങ്ങളുടെ ഒക്കെ ഡമ്മി ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണുമ്പോൾ ശരിക്കും ഒറിജിനൽ മൃഗങ്ങളാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. മക്കൾ പേടിച്ച് അതിൻ്റെ അടുത്തേക്ക് പോകുന്നൊന്നുമില്ല, കാരണം കാണുമ്പോൾ അത് ശരിക്കുള്ളതാണെന്നേ തോന്നുന്നത്. അതുപോലെ ഇത് പിന്നെ ഒറിജിനലാണ് കേട്ടോ. പിന്നെ ഒരു വലിയ ബാസ്ക്കറ്റ് നിറയെ നല്ല ഭംഗിയിൽ വെറൈറ്റി ഓറഞ്ചസ് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ പല ഷേപ്പിലും ഓറഞ്ചസും ലെമണൊക്കെ വെച്ചിട്ട് ഇതുപോലെ നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ട്. ഓറഞ്ചസ് മാത്രമല്ല കേട്ടോ, ചെടികളും അതുപോലെ വെറൈറ്റി ടേസ്റ്റിലുള്ള ഓറഞ്ചസിൻ്റെ തൈകളും ഇവിടെ സെയിലിനായി വെച്ചിട്ടുണ്ട്. ഇത് ഒറിജിനലാട്ടോ, ഇതിൽ ഓറഞ്ച് കായ്ച്ച് നിൽക്കുന്നുണ്ട്. പല പല ഷേപ്പിൽ പല വെറൈറ്റി ആയിട്ടുള്ള ഓറഞ്ചസ് വെച്ചിട്ടാണ് ഇവിടെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുപോലെ ഓറഞ്ചസിൻ്റെ തൈകളുടെ കൂടെ ഞാൻ കണ്ടത് നമ്മുടെ ചക്ക ഉണ്ട് കേട്ടോ, ചക്കയുടെ തൈയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫെസ്റ്റിവലിൻ്റെയും ഓറഞ്ച് ഫാമിലെയും വിശേഷങ്ങൾ. ഞങ്ങൾക്കായാലും കുട്ടികൾക്കായാലും ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസം തന്നെയായിരുന്നു.
അപ്പോൾ അതുപോലെ ഇനിയോ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടാൻ കഴിയട്ടെ. ഇൻഷാ അള്ളാ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.